100 കോടി ക്ലബ്, 50 കോടി ക്ലബ് തുടങ്ങിയ വിശേഷണങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് മലയാളികൾ കേട്ടു തുടങ്ങിയത് പുലിമുരുകൻ മുതലാണ്. ഈ മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി ക്ലബിലെത്തുന്ന സിനിമയാണ് പുലിമുരുകൻ എന്നായിരുന്നു വാർത്ത. യഥാർത്ഥത്തിൽ എന്താണ് ഈ 100 കോടി ക്ലബ്? ഈ 100 കോടി ക്ലബിൽ ഒരു സിനിമ എത്തുമ്പോൾ നിർമ്മാതാവിന് ലാഭമുണ്ടാകുമോ? ഇതേക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഈ കളക്ഷനെ പരിശോധിക്കുന്നത്. അതായത് ട്രേഡ് അനലിസ്റ്റുകളുണ്ട് ഈ മേഖലയിൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ ട്രേഡ് അനലിസ്റ്റാണ് തരൺ ആദർശ് എന്ന് പറയുന്നയാൾ. അദ്ദേഹം കൃത്യമായി തന്നെ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തിലെ കളക്ഷൻ എത്ര, ഒരാഴ്ചത്തെ കളക്ഷൻ എത്ര, ഒരു മാസത്തിലെ കളക്ഷൻ എത്ര, ഇനി അതും കഴിഞ്ഞിട്ട് 6 മാസം തിയേറ്ററിലൂടെയെങ്കിൽ 6 മാസത്തെ കളക്ഷൻ എത്ര എന്ന് കൃത്യമായി തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അനാലിസിസ് ചെയ്യുന്ന ആളാണ് തരൺ ആദർശ് എന്ന് പറയുന്നയാൾ. പിന്നീട് ചില വെബ്സൈറ്റുകളുണ്ട്, ഹംഗാമ പോലുള്ള വെബ്സൈറ്റുകൾ. അവരും ഈ അനലിസ്റ്റുകൾ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് പിന്തുടരുന്നത്. ഒരു ദിവസം എത്ര ടിക്കറ്റ് വിറ്റു, എത്ര സിനിമ തിയേറ്ററുകളിൽ ഈ സിനിമ ഓടുന്നുണ്ട്, അതുകൊണ്ട് എത്ര ഷോ ആ പിന്നെ തിയേറ്ററുകൾ നടന്നിട്ടുണ്ട്, അതിൽ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു അനലിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹംഗാമ പോലുള്ള മാധ്യമങ്ങൾ, വെബ്സൈറ്റുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കളക്ഷൻ തുക കണക്ക് കൂട്ടുന്നത്. ഇനി ഓപ്പണിംഗ് കളക്ഷൻ, വീക്കെൻഡ് കളക്ഷൻ എന്നീ രണ്ട് കളക്ഷനുകളാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റിലീസ് ദിവസം വലിയ ആൾക്കൂട്ടമായിരിക്കും ഒരു സിനിമയ്ക്ക്. അത് ഫാൻസിൻ്റെ തള്ളിക്കയറ്റമാകാം. ഇനി അതല്ല എങ്കിൽ സാധാരണ ഫാൻസുകളില്ലാത്ത ഒരു കുടുംബ ചിത്രമാണെങ്കിൽ കുടുംബത്തോടെയുള്ള വരവ്. അങ്ങനെ ആദ്യത്തെ 2-3 ദിവസത്തെ കണക്കിലാക്കുന്നതാണ് ഓപ്പണിംഗ് കളക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. സിനിമ റിലീസ് ചെയ്യുന്ന ആ ദിവസം മുതൽ 2-3 ദിവസത്തെ കളക്ഷനാണ് ഓപ്പണിംഗ് കളക്ഷൻ. ഇനി അല്ലാതെ വീക്കെൻഡ് കളക്ഷൻ ഉണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ഈ സിനിമ എത്രത്തോളം കളക്ട് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വീക്കെൻഡ് കളക്ഷൻ ഉണ്ടാകുന്നത്. ഇനി ഇതുവരെ ലോകത്തിൽ ആരും, ഏതെങ്കിലും ഒരു നിർമ്മാതാവ് തനിക്ക് ഇത്ര രൂപ ഇന്ന സിനിമയിൽ നിന്ന് ലാഭം കിട്ടിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. 90% നിർമ്മാതാക്കൾ തങ്ങൾക്ക് എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ ഒരു സിനിമയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ മടിക്കുന്നവരാണ്. അതുപോലെ തന്നെ 100 കോടി ക്ലബ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ തിയേറ്റർ കളക്ഷൻ, ഒപ്പം തന്നെ ഓവർസീസ്, അതേപോലെ തന്നെ ടെലിവിഷന് നൽകുന്ന സാറ്റലൈറ്റ് കളക്ഷൻ, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ 100 കോടി എന്ന് പറയുന്നത്. 100 കോടി ക്ലബിൽ എത്തുമ്പോൾ ഇത്രയുമാണ് പരിശോധിക്കുന്നത്. ഇത്രയും ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തിയേറ്ററിൽ നിന്ന് എത്ര കോടി രൂപ കളക്ട് ചെയ്തു, വിദേശ റിലീസിങ്ങിന് വേണ്ടി, ഓവർസീസിന് വേണ്ടി എത്ര രൂപ ലഭിച്ചു, ഒപ്പം തന്നെ സാറ്റലൈറ്റിന് വേണ്ടി എത്ര രൂപ ലഭിച്ചു, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് 100 കോടി ക്ലബ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിയേറ്ററിൽ നിന്നും വിറ്റ വകയിൽ 100 കോടി രൂപ പിരിഞ്ഞ് കിട്ടുമ്പോൾ അതിനെ ഈ ഓവർസീസിൻ്റെ ഒന്നുമല്ലാതെ തന്നെ വേണമെങ്കിൽ 100 കോടി ക്ലബ് എന്ന് പറയാം. പ്ലസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റും അതേപോലെ തന്നെ വിദേശത്തേക്കുള്ള റിലീസിന് അനുമതിയുമായിട്ടുള്ള ഓവർസീസ് അടക്കമുള്ളവ ഈ 100 തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഈ 100 കോടിയിൽ നിന്ന് കൂട്ടുന്നു. അപ്പോൾ വീണ്ടും അത് കൂടി 100-ന് അപ്പുറത്തേക്ക് എത്തുന്നു. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ? 100 കോടി രൂപ ലഭിച്ചു എന്നിരിക്കട്ടെ, തിയേറ്ററിൽ നിന്നും ഓവർസീസ് റൈറ്റിൽ നിന്നും അതേപോലെ തന്നെ ടെലിവിഷൻ റൈറ്റിൽ നിന്നും 100 കോടി രൂപ നിർമ്മാതാവിന് ലഭിച്ചു എന്ന് കരുതട്ടെ. ഈ 100 കോടിയിൽ നിന്ന് 23% നികുതി അടക്കം, സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ അടക്കം 23% പോകും. ബാക്കി 77% ലഭിക്കുന്നത്. ഈ 77% നിർമ്മാതാക്കളും അതേപോലെ തന്നെ തിയേറ്റർ ഉടമകളും വീതം വയ്ക്കും. ഈ വീതം വയ്ക്കുന്നതിലും നിരവധി മാനദണ്ഡങ്ങളുണ്ട്. മുൻകൂറുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാവാം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കേന്ദ്രീകരിച്ചാകാം. ഇപ്പോൾ ഉദാഹരണമായി
ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ കളക്ഷന്റെ 30% മതിയെന്ന് ഒരു നിർമ്മാതാവ് പറയുമ്പോൾ അങ്ങനെ ഒരു കരാർ ഉണ്ടാകാം, ബാക്കി നിർമ്മാതാക്കൾ എടുക്കുക. അപ്പോൾ സിനിമ പൊളിഞ്ഞു പോയാൽ നിർമ്മാതാവിന് നഷ്ടം എന്ന് ചുരുക്കാം. സിനിമ വിജയിച്ചാൽ ആ ഇത്രയും ജില്ലകളിലെ കളക്ഷൻ തുകയുടെ ഒരു ഭാഗം 30% നിർമ്മാതാവിന് ലഭിക്കുന്നു. അങ്ങനെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. രാജമൗലി അടക്കമുള്ളവർ ചെയ്യാറുണ്ട്, രജനീകാന്ത് അടക്കമുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട്. തെക്കൻ മദ്രാസിലെ ജില്ലകളിലെ കളക്ഷൻ എനിക്ക് പ്രതിഫലമായി മതിയാകും. അതേപോലെ തന്നെ വടക്കൻ തമിഴ്നാട്ടിലെ കളക്ഷൻ്റെ 10% എനിക്ക് മതിയാകും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കരാറുകൾ പോകുന്നത്. ഏതായാലും ടാക്സ് ഒഴികെ 77% കിട്ടുമ്പോൾ സിനിമ റിലീസായിട്ടുള്ള ആദ്യത്തെ ആഴ്ച ഒരു 60% എന്ന് കണക്കി കൂട്ടിക്കൊള്ളൂ. ആദ്യത്തെ ഒരാഴ്ച 60% തിയേറ്ററിന് വരുമാനമായി ലഭിച്ചു. ഈ 60% സിനിമ നിർമ്മാതാക്കളും അതേപോലെ തന്നെ സിനിമ തിയേറ്റർ ഉടമകളും തമ്മിൽ പകർത്ത് എടുക്കുന്നു. അതിന് ഈ പറഞ്ഞതുപോലെ പലതരത്തിലെ കരാറുകളാണ് ഉള്ളത്. അതുകൊണ്ട് ഒറ്റ കരാറ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പലതരത്തിലെ കരാറുകൾ അവിടെ ഉണ്ട് എന്ന് ചുരുക്കം. ഏതായാലും ആദ്യത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 60% ആ കളക്ഷൻ നിർമ്മാതാവും അതേപോലെ തന്നെ തിയേറ്റർ ഉടമകളും തമ്മിൽ പങ്കെടുക്കുന്നു. അതിനു മുൻപായി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്താണ് ഗ്രോസ് കളക്ഷൻ, എന്താണ് നെറ്റ് കളക്ഷൻ എന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന തുക, ഒപ്പം സാറ്റലൈറ്റ് റൈറ്റ്, അതേപോലെ തന്നെ ഓവർസീസ്, ഇത്രയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ലഭിക്കുന്ന ആകെ തുകയുടെ പേരാണ് ഗ്രോസ് കളക്ഷൻ. ഇനി എന്താണ് നെറ്റ് കളക്ഷൻ എന്ന് നോക്കാം. ടാക്സ് കളഞ്ഞുള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 23% കഴിഞ്ഞുള്ള ബാക്കി 77% കളക്ഷനാണ് നെറ്റ് കളക്ഷൻ. ഇങ്ങനെയാണ് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ തിയേറ്റർ ഉടമകൾ ഇതിനെ വീതം വയ്ക്കുന്നത്. ഇനി നിർമ്മാതാവിന് ഒരു സിനിമ 100 കോടി ക്ലബിൽ വന്നതുകൊണ്ട് മാത്രം ലാഭമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ലാഭമുണ്ടാകാം, ഇല്ലാതിരിക്കാം, രണ്ടും 50% സാധ്യത മാത്രമേ ഉള്ളൂ. അതിന് നിരവധി ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന്, സിനിമയുടെ ബജറ്റ്. രണ്ടാമതായി, ഈ ബജറ്റിന് പുറമെ, ആകെയുള്ള ബജറ്റിന് പുറമെ ചില നടന്മാർ കൂടുതൽ തുക ആവശ്യപ്പെടും. അങ്ങനെയുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ആകെയുള്ള ബജറ്റ് 350 കോടി രൂപ ഒരു സിനിമയ്ക്കായെങ്കിൽ 100 കോടി ക്ലബിൽ അംഗമായിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് ലഭിക്കണമെങ്കിൽ ഒരു 400 കോടി രൂപയെങ്കിലും 400 കോടി ക്ലബിലെങ്കിലും ആ സിനിമ ഇടം പിടിച്ചെങ്കിൽ മാത്രമേ നിർമ്മാതാവിന് ഈ ടാക്സ് കഴിഞ്ഞിട്ടൊക്കെയുള്ള എല്ലാ പിടിവലിയും കഴിഞ്ഞിട്ടുള്ള തുക ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ ബജറ്റാണ് പ്രധാനം. ആ ബജറ്റിനെ കവിഞ്ഞ്, ഉദാഹരണമായി 2 കോടി രൂപയുള്ള ഒരു മുതൽ മുടക്കിലെ സിനിമ 100 കോടി ക്ലബിലെത്തിയാൽ തീർച്ചയായും നിർമ്മാതാവിന് ലാഭമാണ്. അതേസമയം തന്നെ 50 കോടി രൂപ ബജറ്റുള്ള ഒരു സിനിമ 100 കോടി ക്ലബിലെത്തിയാൽ നിർമ്മാതാവിന് കാര്യമായ ലാഭം ലഭിക്കുന്നില്ല. 23% ടാക്സായി പോകും. അതിൽ നിന്ന് 77% തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിൽ വീതം വയ്ക്കും. അങ്ങനെ വരുമ്പോൾ വളരെ തുച്ഛമായ ഒരു പണം മാത്രമേ നിർമ്മാതാവിന് ലഭിക്കുന്നുള്ളൂ. ഇനി അതിൽ നിന്നും ചില നിർമ്മാതാക്കൾ പലിശക്കെടുത്ത പണം കൊണ്ടായിരിക്കാം സിനിമ നിർമ്മിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് വീണ്ടും കുറയും, ആ പലിശയ്ക്ക് അടക്കമുള്ള ആ തുക നിർമ്മാതാവിന് നൽകേണ്ടി വരും. ചുരുക്കത്തിൽ 100 കോടി ക്ലബ് എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ഒരു സിനിമയെ സംബന്ധിച്ച് 100 ദിവസം ഓടുന്നു, അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവിന് എത്രത്തോളം രൂപ പിരിഞ്ഞു കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അല്ലെങ്കിൽ 100 കോടി ക്ലബിൽ എത്തുന്നു, 100 കോടി രൂപ കളക്ട് ചെയ്തെടുക്കുന്നു, 100 ദിവസം ഓടുന്നു, ഇതിലൊന്നും തന്നെ യാതൊരു തരത്തിലെ ലാഭവും നിർമ്മാതാവിന് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് 50 കോടി ക്ലബിലെത്തിയാലും 100 കോടി ക്ലബിലെത്തിയാലും അതിൽ നിർമ്മാതാവിന് ലാഭമായി ലഭിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇയാൾക്ക് ഈ തുക ലഭിക്കുക. അതൊരു പക്ഷേ സിനിമയുടെ ആകെ ബജറ്റിനേക്കാൾ കുറവാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് 100 കോടി ക്ലബിലെത്തിയ നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ വിജയിച്ച നിർമ്മാതാക്കളല്ല എന്ന് ചുരുക്കം.